ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നോർത്ത് ഇന്ത്യൻ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കറി, ആലു മട്ടർ കറി, അതായത് ആലു മട്ടർ ഗ്രേവി. ആലു മട്ടർ ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്റ്റൈൽ ആലു മട്ടർ ഗ്രേവി, അതായത് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് മട്ടർ, പച്ച ഗ്രീൻ പീസ്, 2 തക്കാളി മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, 2 സവാള, ഒരൽപ്പം ജീരകം, പിന്നെ പൊടികളാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് ആലു ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കറിലിട്ട് വേവിക്കാം. നിങ്ങൾ ഉണങ്ങിയ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ ഉരുളക്കിഴങ്ങിനോടൊപ്പം തന്നെ ഗ്രീൻ പീസും ഇട്ട് വേവിക്കണം. എൻ്റെ പച്ചയായതുകൊണ്ട് ഞാൻ ഇപ്പം ഇടുന്നില്ല, ഉരുളക്കിഴങ്ങ് തനിയാണ് ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വയ്ക്കുകയാണ്. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും തക്കാളിയെല്ലാം നല്ലതുപോലെ വഴറ്റി എടുക്കാം. അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നല്ലതുപോലെ ചൂടാവട്ടെ. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കായവും ജീരകവുമാണ്. മെയിനായിട്ട് ജീരകം കൂടുതലായും എല്ലാ ഡിഷിലും അവർ ഉൾപ്പെടുത്തും. അപ്പോൾ കടുകല്ല ഇടുന്നത്, അതിന് പകരം നമ്മൾ ജീരകമാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാനൊരല്പം ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം കരിഞ്ഞു പോണ്ട, അതോടൊപ്പം തന്നെ നമുക്ക് സവാളയും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ സവാള വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ വഴണ്ട് വരട്ടെ. നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിൻ്റെ സവാള വഴറ്റിയെടുക്കാം. വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. വഴറ്റി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉരുളക്കിഴങ്ങോടെ ചെമ്പും. 2 വിസിലാണ് എടുത്തത്, 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഓഫാക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. അതുപോലെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളി അടി കൊടുക്കുക. നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വേണം. അതാണ് കറക്റ്റായിട്ട് നല്ല വേവ്. അതുകൊണ്ട് നല്ലതുപോലെ മൂടി വെച്ച് സിമ്മിലിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉള്ളിയും തക്കാളിയെല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്.
എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, കാൽ കപ്പ് മട്ടർ. നിങ്ങൾക്ക് അതിൻ്റെ അളവ്, ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കുറച്ച് മട്ടറിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ കൂട്ടാം. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടും കുറച്ചും എല്ലാം ചെയ്യാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറുപ്പം കൂടുകയാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉപ്പിടാതെയാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ ഒരു അല്പുപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ അല്പുപ്പ് ആഡ് ചെയ്തു, ഇത്തിരി അല്പുപ്പ് കൂടെ ആഡ് ചെയ്യാണ്. അല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഉരുളക്കിഴങ്ങിലേക്കും മട്ടറിലേക്കെല്ലാം ഉപ്പും മുളകെല്ലാം പിടിക്കട്ടെ. നമുക്കിനി അല്പം മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം മൂടി വെച്ച് എണ്ണയെല്ലാം തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടാൻ ഈ കിഴങ്ങൊന്ന് ഉടച്ചു കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ തന്നെ നല്ല കൊഴുപ്പുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ പൂരി ചപ്പാത്തിനൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പത്തിനൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.